വരുംകാലം ഇന്ത്യയുടെ നിരത്തുകൾ കീഴടക്കാൻ പോകുന്നത് ഇലക്ട്രിക് ബസ്സുകളാകും എന്നാണ് പറയപ്പെടുന്നത്. നാഷണൽ ഇ ബസ് പ്രോഗ്രാമിന്റെ കീഴിൽ ഡൽഹി, തെലങ്കാന, ഹരിയാന, കേരള, ഗുജറാത്ത്, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്കായി ഏകദേശം 6500 ബസ്സുകളാണ് വരും മാസങ്ങളിലായി എത്തുക. ഇതുകൂടാതെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സും അവരുടെ ഇന്റർസിറ്റി ബസ് സർവീസിന് വേണ്ടി ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യയിലുള്ള പ്രമുഖ ഇലക്ട്രിക് ബസ് നിർമ്മാതാക്കൾ ആരൊക്കെയാണെന്നും അവരിറക്കുന്ന ബസ്സുകൾ ഏതൊക്കെയാണ് എന്നും നമുക്കൊന്ന് നോക്കാം. നമ്പർ 1, JBM ഓട്ടോ ലിമിറ്റഡ്. ഹരിയാന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് JBM ഓട്ടോ ലിമിറ്റഡ്. 2016 പോളണ്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൊളാറിസ് ബസ് ആൻഡ് കോച്ച് കമ്പനിയുമായി ചേർന്ന് JBM ഇന്ത്യയിൽ ഇലക്ട്രിക് ബസ്സുകൾ നിർമ്മിക്കാൻ ആരംഭിക്കുന്നത്. ബംഗളൂരു, ഡൽഹി, മുംബൈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ JBMന്റെ ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. JBM ഇക്കോലൈഫ് E9, ഇക്കോലൈഫ് E12, JBM ഗാലക്സി എന്നീ ഇലക്ട്രിക് ബസ്സുകളാണ് കമ്പനി നിലവിൽ നിർമ്മിക്കുന്നത്. ഒരു 9 മീറ്റർ ബസ്സാണ് ഇക്കോലൈഫ് E9. ഹൈ ഫ്ലോർ, ലോ ഫ്ലോർ എന്നീ രണ്ട് കാറ്റഗറിയിലാണ് ഈ ബസ് വരുന്നത്. സിംഗിൾ ചാർജിൽ 200 കിലോമീറ്റർ ദൂരം പോകുവാൻ ഈ ബസ്സുകൾക്ക് സാധിക്കും. 75 കിലോമീറ്റർ പെർ ഹവർ ആണ് മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. ഇക്കോലൈഫ് E9 ലോ ഫ്ലോർ ബസ്സിൽ ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 33 സീറ്റും ഇക്കോലൈഫ് E9 ഹൈ ഫ്ലോർ ബസ്സിൽ ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 46 സീറ്റുമാണ് സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. JBM ഇക്കോലൈഫ് E12. 12 മീറ്റർ AC ലോ ഫ്ലോർ ബസ്സാണ് JBM ഇക്കോലൈഫ് E12. സിംഗിൾ ചാർജിൽ 250 കിലോമീറ്റർ ദൂരം പോകുവാൻ ഈ ബസ്സുകൾക്ക് സാധിക്കും. 75 കിലോമീറ്റർ പെർ ഹവർ ആണ് മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 43 സീറ്റാണ് ഇക്കോലൈഫ് E12ന്റെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. JBM ഗാലക്സി E12. 45 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു 12 മീറ്റർ ഹൈ ഫ്ലോർ ലക്ഷറി ഇന്റർസിറ്റി കോച്ചാണ് JBM ഗാലക്സി E12. സിംഗിൾ ചാർജിൽ 250 കിലോമീറ്റർ ദൂരം പോകുവാൻ ഈ ബസ്സുകൾക്ക് സാധിക്കും. 95 കിലോമീറ്റർ പെർ ഹവറാണ് ബസ്സിന്റെ മാക്സിമം സ്പീഡ് വരുന്നത്. നമ്പർ 2, ഒലക്ട്ര ഗ്രീൻ ടെക്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒലക്ട്ര ഗ്രീൻ ടെക്കും ചൈനീസ് വാഹന നിർമ്മാതാക്കളായ BYD സംയുക്തമായിട്ടാണ് ഇന്ത്യയിൽ ഇലക്ട്രിക് ബസ്സുകൾ നിർമ്മിക്കുന്നത്. ഹൈദരാബാദിലാണ് കമ്പനിയുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് വരുന്നത്. 550 ഇലക്ട്രിക് ബസ്സുകൾക്ക് തെലങ്കാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ നിന്നും 2100 ഇലക്ട്രിക് ബസ്സുകൾക്ക് മുംബൈ ആസ്ഥാനമായുള്ള ബ്രഹിത് മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ടിൽ നിന്നും കമ്പനിക്ക് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. പൂനെ, ഗോവ, നാഗ്പൂർ, സൂരത്, കേരള തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ നിലവിൽ ഒലക്ട്ര ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഒലക്ട്ര V2, IX, X2, CX2 തുടങ്ങിയ 4 മോഡൽ ബസ്സുകളാണ് കമ്പനി പുറത്തിറക്കുന്നത്. ഒലക്ട്ര V2 ഒരു 7 മീറ്റർ മിനി ബസ്സാണ്. സിംഗിൾ ചാർജിൽ 200 കിലോമീറ്റർ ദൂരം പോകുവാൻ ഈ ബസ്സിന് സാധിക്കും. 80 കിലോമീറ്റർ പെർ ഹവറാണ് ബസ്സിന്റെ മാക്സിമം സ്പീഡ് വരുന്നത്. 2 മുതൽ 4 മണിക്കൂർ വരെയാണ് ചാർജിംഗ് ടൈം. ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 23 സീറ്റാണ് ഒലക്ട്ര V2ന്റെ സീറ്റിംഗ് കപ്പാസിറ്റി. ഒലക്ട്ര IX 9 മീറ്റർ ബസ്സാണ് ഒലക്ട്ര IX. സിംഗിൾ ചാർജിൽ 200 കിലോമീറ്റർ ദൂരം പോകുവാൻ ഈ ബസ്സുകൾക്ക് സാധിക്കും. 2 മുതൽ 3 മണിക്കൂർ വരെയാണ് ബസ്സിന്റെ ചാർജിംഗ് ടൈം. 70 കിലോമീറ്റർ പെർ ഹവറാണ് മാക്സിമം സ്പീഡ് വരുന്നത്. ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 32 സീറ്റാണ് ഒലക്ട്ര IX സീറ്റിംഗ് കപ്പാസിറ്റി. ഒലക്ട്ര X2 സിംഗിൾ ചാർജിൽ 300 കിലോമീറ്റർ ദൂരം പോകാൻ സാധിക്കുന്ന 12 മീറ്റർ ബസ്സാണ് ഒലക്ട്ര X2. 70 കിലോമീറ്റർ പെർ ഹവറാണ് മാക്സിമം സ്പീഡ് വരുന്നത്. 4 മുതൽ 5 മണിക്കൂർ വരെയാണ് ബസ്സിന്റെ ചാർജിംഗ് ടൈം. ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 40 സീറ്റാണ് ഒലക്ട്ര X2ന്റെ സീറ്റിംഗ് കപ്പാസിറ്റി. ഒലക്ട്ര CX2 ഒരു ഇന്റർസിറ്റി ഇലക്ട്രിക് ബസ്സാണ് ഒലക്ട്ര CX2. സിംഗിൾ ചാർജിൽ 250 കിലോമീറ്റർ ദൂരം പോകുവാൻ ഈ ബസ്സുകൾക്ക് സാധിക്കും. 100 കിലോമീറ്റർ പെർ ഹവറാണ് ബസ്സിന്റെ മാക്സിമം സ്പീഡ് വരുന്നത്. 4 മുതൽ 5 മണിക്കൂർ വരെയാണ് ചാർജിംഗ് ടൈം. ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 46 സീറ്റാണ് ബസ്സിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി. മൈസൂർ ബാംഗ്ലൂർ റൂട്ടിൽ കർണാടക RTCയുടെ ഒലക്ട്ര CX2 ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. നമ്പർ 3, PMI ഇലക്ട്രോ മൊബിലിറ്റി. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന PMI ഇലക്ട്രോ മൊബിലിറ്റിയും ചൈനീസ് വാഹന നിർമ്മാതാക്കളായ ഫോട്ടോണും സംയുക്തമായിട്ടാണ് ഇന്ത്യയിൽ ഇലക്ട്രിക് ബസ്സുകൾ നിർമ്മിക്കുന്നത്. ഹരിയാനയിലാണ് കമ്പനിയുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് വരുന്നത്. നിലവിൽ  1000 PMI ഇലക്ട്രിക് ബസ്സുകൾ ഇന്ത്യൻ നിരത്തുകളിൽ സർവീസ് നടത്തുന്നുണ്ട്. കേരള, ലഡാക്ക്, ലക്നൗ, നാഗ്പൂർ, ഒഡീഷ, ഡൽഹി എന്നിവിടങ്ങളിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്ക് PMI ഇലക്ട്രിക് ബസ്സുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. PMI ലീത്തോ, PMI റീജിയോ, PMI അർബൺ എന്നിങ്ങനെ 3 മോഡൽ ബസ്സുകളാണ് കമ്പനി നിർമ്മിക്കുന്നത്. PMI ലീത്തോ ഒരു 7 മീറ്റർ മിനി ബസ്സാണ്. ഫുൾ ചാർജിൽ 80 കിലോമീറ്റർ ദൂരം പോകുവാൻ ഈ ബസ്സിന് സാധിക്കും. ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 17 സീറ്റാണ് ഈ ബസ്സിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. PMI റീജിയോ 9 മീറ്റർ മീഡിയം സൈസ് ബസ്സാണ് PMI റീജിയോ. സിംഗിൾ ചാർജിൽ 150 കിലോമീറ്റർ ദൂരം പോകുവാൻ ഈ ബസ്സുകൾക്ക് സാധിക്കും. ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 31 സീറ്റാണ് PMI റീജിയോ ബസ്സിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. കേരള RTC സ്വിഫ്റ്റിന്റെ സിറ്റി സർക്കുലറിന് വേണ്ടി ഉപയോഗിക്കുന്നത് PMI റീജിയോ ബസ്സുകളാണ്. PMI അർബൺ ഒരു 12 മീറ്റർ ബസ്സാണ് PMI അർബൺ. സിംഗിൾ ചാർജിൽ 180 കിലോമീറ്റർ ദൂരം പോകുവാൻ ഈ ബസ്സുകൾക്ക് സാധിക്കും. ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 36 സീറ്റാണ് PMI അർബൺ ബസ്സിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. നമ്പർ 4, ടാറ്റ മോട്ടോഴ്സ്.
ഇന്ത്യയിലെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് അവരുടെ സ്റ്റാർബസ് എന്ന ബ്രാൻഡിന്റെ കീഴിലാണ് വിവിധ ഇലക്ട്രിക് ബസ്സുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. 30 ദിവസം കൊണ്ട് 3600 ഇലക്ട്രിക് ബസ്സുകൾക്ക് വരെ ടാറ്റ മോട്ടോഴ്സിന് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഡൽഹി, ബംഗളൂരു മുതലായ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ ടാറ്റ സ്റ്റാർബസ് 12 മീറ്റർ ലോ എൻട്രി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ടാറ്റ അൾട്ര 9 മീറ്റർ, ടാറ്റ അർബൺ 12 മീറ്റർ, ടാറ്റ സ്റ്റാർബസ് 12 മീറ്റർ ലോ എൻട്രി ലോ ഫ്ലോർ ബസ്സുകളാണ് ടാറ്റ മോട്ടോഴ്സ് ഇറക്കിയിരിക്കുന്നത്. ടാറ്റ അൾട്ര, ടാറ്റ അർബൺ ബസ്സുകൾക്ക് ഫുൾ ചാർജിൽ 150 കിലോമീറ്റർ ദൂരം പോകുവാൻ സാധിക്കും. 75 കിലോമീറ്റർ പെർ ഹവറാണ് മാക്സിമം സ്പീഡ് വരുന്നത്. ടാറ്റ അൾട്ര 9 മീറ്റർ ബസ്സിൽ ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 32 സീറ്റും, ടാറ്റ അർബൺ 12 മീറ്റർ ബസ്സിൽ ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 41 സീറ്റുമാണ് സീറ്റിംഗ് കപ്പാസിറ്റി. AC, നോൺ AC ഓപ്ഷനുകളിൽ ഈ ബസ് അവൈലബിൾ ആണ്. 2 മുതൽ 2.5 മണിക്കൂർ വരെയാണ് ബസ് ഫുള്ള് ചാർജ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയം. ടാറ്റ സ്റ്റാർബസ് 12 മീറ്റർ ലോ ഫ്ലോർ ലോ എൻട്രി ബസ്സുകൾക്ക് ഫുൾ ചാർജിൽ 200 കിലോമീറ്റർ ദൂരം പോകുവാൻ സാധിക്കും. 75 കിലോമീറ്റർ പെർ ഹവറാണ് ലോ എൻട്രി ബസ്സുകളുടെ മാക്സിമം സ്പീഡ്. ലോ ഫ്ലോർ ബസ്സുകൾക്ക് ഇത് 65 കിലോമീറ്റർ പെർ ഹവറുമാണ്. ലോ എൻട്രി ബസ്സുകളിൽ ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 36 സീറ്റും, ലോ ഫ്ലോർ ബസ്സിൽ ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 32 സീറ്റുമാണ് സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. 2 മുതൽ 3 മണിക്കൂർ വരെയാണ് ചാർജിംഗ് ടൈം. AC, നോൺ AC ഓപ്ഷനുകളിൽ ഈ ബസ് അവൈലബിൾ ആണ്. നമ്പർ 5, സ്വിച്ച് മൊബിലിറ്റി. അശോക് ലേലാൻഡിന്റെ ഒരു സബ്സിഡറി കമ്പനിയാണ് സ്വിച്ച് മൊബിലിറ്റി. UK ആസ്ഥാനമായിട്ടാണ് സ്വിച്ച് മൊബിലിറ്റി പ്രവർത്തിക്കുന്നത്. 2021 അശോക് ലേലാൻഡിന്റെ ഇലക്ട്രിക് വാഹന നിർമ്മാണ ഡിവിഷൻ ഏറ്റെടുത്തുകൊണ്ടാണ് സ്വിച്ച് മൊബിലിറ്റി അവരുടെ ഇന്ത്യയിലെ ഇലക്ട്രിക് ബസ് നിർമ്മാണം ആരംഭിക്കുന്നത്. തമിഴ്നാട്ടിലെ 800-ലുള്ള അശോക് ലേലാൻഡിന്റെ പ്ലാന്റിലാണ് സ്വിച്ച് മൊബിലിറ്റി ഇലക്ട്രിക് ബസ്സുകൾ നിർമ്മിക്കുന്നത്. സ്വിച്ച് EIV-7, EIV-12, EIV-22 എന്നീ 3 മോഡൽ ബസ്സുകളാണ് ഇന്ത്യയിൽ സ്വിച്ച് മൊബിലിറ്റി അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വിച്ച് EIV-7 ഒരു 7 മീറ്റർ ലോ ഫ്ലോർ ബസ്സാണ്. 250 കിലോമീറ്റർ ആണ് ഈ ബസ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. 1.5 മുതൽ 2 മണിക്കൂർ വരെയാണ് ബസ് ചാർജ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയം. ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 25 സീറ്റാണ് ഈ ബസ്സിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി. സ്വിച്ച് EIV-12, അൾട്രാ ലോ എൻട്രി, സ്റ്റാൻഡേർഡ് എന്നീ 2 വേരിയന്റുകളിലാണ് സ്വിച്ച് EIV-12 ബസ്സുകൾ വരുന്നത്. സിംഗിൾ ചാർജിൽ 300 കിലോമീറ്റർ വരെ ഈ ബസ്സുകൾക്ക് പോകുവാൻ സാധിക്കും. 1.5 മുതൽ 3 മണിക്കൂർ വരെയാണ് ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടി വരുന്ന സമയം. EIV-12 അൾട്രാ ലോ എൻട്രിയിൽ 36, EIV-12 സ്റ്റാൻഡേർഡിൽ 46 സീറ്റിംഗ് കപ്പാസിറ്റി. നിലവിൽ ബംഗളൂരു മെട്രോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ BMTC 300 EIV-12 ബസ്സുകൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. അതിൽ 75 ഡെലിവറി പൂർത്തിയായി സർവീസ് ആരംഭിച്ചു. സ്വിച്ച് EIV-22, ഇന്ത്യയിലിറങ്ങിയ ആദ്യത്തെ ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ്സാണ് സ്വിച്ച് EIV-22. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്രഹിത് മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ടിന് വേണ്ടി 200 EIV-22 ബസ്സുകളാണ് ഓർഡർ നൽകിയിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഏതാനും ബസ്സുകൾ ഡെലിവറി പൂർത്തിയായി സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. സിംഗിൾ ചാർജിൽ 250 കിലോമീറ്റർ വരെ ഈ ബസ്സുകൾക്ക് പോകുവാൻ സാധിക്കും. 1.5 മുതൽ 3 മണിക്കൂർ വരെയാണ് ചാർജിംഗ് ടൈം. ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 66 സീറ്റാണ് സീറ്റിംഗ് കപ്പാസിറ്റി. നമ്പർ 6, ഐഷർ മോട്ടോഴ്സ്. 2018 വോൾവോ ഐഷർ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന്റെ ഭാഗമായ ഐഷർ മോട്ടോഴ്സ് ഇലക്ട്രിക് ബസ്സുകൾ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. കുറഞ്ഞ ബാറ്ററി വോൾട്ടേജിൽ കൂടുതൽ ദൂരം പോകുവാൻ സാധിക്കുന്ന റിവോളോ എന്നൊരു ടെക്നോളജിയാണ് ഐഷർ മോട്ടോഴ്സ് അവരുടെ ബസ്സുകളിൽ നൽകിയിരിക്കുന്നത്. മധ്യപ്രദേശിലെ ഇൻഡോറിലുള്ള അവരുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റിലാണ് ബസ്സുകൾ നിർമ്മിക്കുന്നത്. സ്കൈലൈൻ പ്രോ 9 മീറ്റർ, 12 മീറ്റർ, ഐഷർ 13.5 മീറ്റർ ലക്ഷറി ഇന്റർസിറ്റി ഇലക്ട്രിക് ബസ്സുകളാണ് ഐഷർ മോട്ടോഴ്സ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഐഷർ സ്കൈലൈൻ പ്രോ 9 മീറ്റർ, 12 മീറ്റർ ബസ്സുകൾക്ക് 300 കിലോമീറ്റർ ദൂരം സിംഗിൾ ചാർജിൽ പോകുവാൻ സാധിക്കും. 75 കിലോമീറ്റർ പെർ ഹവറാണ് മാക്സിമം സ്പീഡ് വരുന്നത്. 2 മുതൽ 4 മണിക്കൂർ വരെയാണ് ചാർജിംഗ് ടൈം. സ്കൈലൈൻ പ്രോ 9 മീറ്റർ ബസ്സിൽ ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 33 സീറ്റും, 12 മീറ്റർ ബസ്സിൽ ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 41 സീറ്റുമാണ് സീറ്റിംഗ് കപ്പാസിറ്റി. പഞ്ചാബ്, ഡൽഹി സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ നിലവിൽ ഐഷർ ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഐഷർ മോട്ടോഴ്സിന്റെ 13.5 മീറ്റർ അൾട്രാ ലക്ഷറി ഇന്റർസിറ്റി ഇലക്ട്രിക് ബസ്സുകൾക്ക് 380 കിലോമീറ്റർ ദൂരം സിംഗിൾ ചാർജിൽ പോകുവാൻ സാധിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. 53 സീറ്റാണ് സീറ്റിംഗ് കപ്പാസിറ്റി. 1.7 കോടി രൂപയാണ് 13.5 മീറ്റർ ഐഷർ ലക്ഷറി ഇന്റർസിറ്റി ഇലക്ട്രിക് ബസ്സുകളുടെ വില വരുന്നത്. നമ്പർ 7, മിത്ര മൊബിലിറ്റി. ഹരിയാന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിത്ര മൊബിലിറ്റിയും ചൈനീസ് ബസ് നിർമ്മാതാക്കളായ സ്കൈവെല്ലും ചേർന്നാണ് ഇന്ത്യയിൽ ഇലക്ട്രിക് ബസ്സുകൾ നിർമ്മിക്കുന്നത്. നിലവിൽ മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനു വേണ്ടിയും ന്യൂഗോ, പർപ്പിൾ തുടങ്ങിയ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിനു വേണ്ടിയും ഇവർ ഇലക്ട്രിക് ഇന്റർസിറ്റി ബസ്സുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. സിംഗിൾ ചാർജിൽ 250 കിലോമീറ്റർ ദൂരം ഈ ബസ്സുകൾക്ക് പോകുവാൻ സാധിക്കും. ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 46 സീറ്റാണ് സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. നമ്പർ 8, ഏക മൊബിലിറ്റി. പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പിനാക്കിൾ മൊബിലിറ്റി സൊല്യൂഷൻസും നെതർലൻഡിലെ പ്രമുഖ ബസ് നിർമ്മാതാക്കളായ BDL ബസ് ആൻഡ് കോച്ചും ചേർന്നാണ് ഇന്ത്യയിൽ ഏക മൊബിലിറ്റി എന്ന പേരിൽ ഇലക്ട്രിക് ബസ്സുകൾ നിർമ്മിക്കുന്നത്. പൂനെയിലും ഇൻഡോറിലുമാണ് കമ്പനിയുടെ ബസ് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ വരുന്നത്.
നാഷണൽ ഇ ബസ് പ്രോഗ്രാമിന്റെ കീഴിൽ 310 ഇലക്ട്രിക് ബസ്സുകൾ നിർമ്മിച്ചു നൽകാനുള്ള ഓർഡറാണ് കഴിഞ്ഞ മാസം കമ്പനിക്ക് കിട്ടിയത്. ഇതുപ്രകാരം ഹരിയാന, അരുണാചൽ പ്രദേശ്, കേരള എന്നീ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്കാകും ഈ ബസ്സുകൾ ലഭിക്കുക. ഏക്ക 9 എന്നൊരു മോഡലാണ് കമ്പനി ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. 9 മീറ്ററാണ് ബസ്സിന്റെ നീളം വരുന്നത്. സിംഗിൾ ചാർജിൽ 200 കിലോമീറ്റർ ദൂരം പോകുവാൻ ഈ ബസ്സുകൾക്ക് സാധിക്കും. 80 കിലോമീറ്റർ പെർ ഹവറാണ് മാക്സിമം സ്പീഡ്. ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 32 സീറ്റാണ് ബസ്സിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി. 4 മുതൽ 5 മണിക്കൂർ വരെയാണ് ബസ് ചാർജ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയം. നമ്പർ 9, ഡെക്കാൻ ഓട്ടോ ലിമിറ്റഡ്. തെലങ്കാന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡെക്കാൻ ഓട്ടോസും ചൈനീസ് ബസ് നിർമ്മാതാക്കളായ സോങ്തോങ്ങും സംയുക്തമായിട്ടാണ് ഇന്ത്യയിൽ ബസ്സുകൾ നിർമ്മിക്കുന്നത്. തെലങ്കാനയിലാണ് കമ്പനിയുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് വരുന്നത്. സിറ്റി ഇന്റർസിറ്റി ഇലക്ട്രിക് ബസ്സുകളാകും കമ്പനി നിർമ്മിക്കുക. നമ്പർ 10, AMS ഇലക്ട്രിക് മൊബിലിറ്റി. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക് ബസ് നിർമ്മാണ കമ്പനിയാണ് AMS. പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഇലക്ട്രിക് ബസ്സുകളാണ് AMS നിർമ്മിക്കുന്നത്. AMS-ന്റെ 12 മീറ്റർ ലോ ഫ്ലോർ ബസ്സുകൾക്ക് സിംഗിൾ ചാർജിൽ 200 കിലോമീറ്റർ ദൂരം പോകുവാൻ സാധിക്കും. 200 മുതൽ 350 കിലോമീറ്റർ ദൂരം പോകുവാൻ സാധിക്കുന്ന ബസ്സുകൾ AMS വരും നാളുകളിൽ ഇന്ത്യൻ നിരത്തുകളിലേക്ക് എത്തിക്കുക. അങ്ങനെ ഇന്ത്യൻ ബസ് ഇൻഡസ്ട്രിയിൽ ഇലക്ട്രിക് ബസ്സുകൾ വാഴുന്ന കാലം ഒട്ടും വിദൂരമല്ല. ചൈനയിലെയും യൂറോപ്പിലെയും ബസ് നിർമ്മാതാക്കൾ ഇന്ത്യൻ ഇലക്ട്രിക് ബസ് ഇൻഡസ്ട്രിയിൽ നേട്ടം കൊയ്യാൻ എത്തിക്കൊണ്ടേയിരിക്കുന്നു.